ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾക്കറിയാം, നമ്മുടെ ഭവനങ്ങൾ എപ്പോഴും സന്തോഷകരം ആയിരിക്കണമെന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഒരു ഭവനത്തിലുള്ള കുടുംബാംഗങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് സ്നേഹത്തോടെ വസിക്കുന്ന ഇടമാണല്ലോ നമ്മുടെ ഭവനമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭവനങ്ങൾ ഇന്ന് വളരെ കുറവാണെന്ന് തന്നെ പറയാം. കാരണം ഭവനത്തിൽ കലഹവും അതുപോലെ സ്വസ്ഥതയുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രാർത്ഥനയോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ദൈവഭക്തിയോടുകൂടെ, ദൈവകൃപയിൽ ജീവിക്കുന്ന അനേക ഭവനങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടെന്നുള്ളത് ഒരാശ്വാസകരമാണ്. നമ്മുടെ ഭവനം എപ്രകാരമുള്ളതാണ്? അവിടെ സന്തോഷത്തോടെ, സമാധാനത്തോടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സന്തോഷം ചിലവിടുന്ന ഒരു ഭവനമാണെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ വലിയ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്നുള്ളതിന് സംശയമില്ല. സദൃശ്യവാക്യം 17:1 നമ്മൾക്ക് പരിചിതമാണ്. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. എത്രയോ അർത്ഥവത്തായ ഒരു വാക്യമാണത്. കലഹം ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ആ വീട് നിറയെ ഭക്ഷണം, സമൃദ്ധി എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതൊന്ന് സന്തോഷത്തോടെ കഴിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ആ സമൃദ്ധി കൊണ്ട് എന്തർത്ഥം? ആദ്യം നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയണം. നമ്മളിലുള്ള അഹങ്കാരവും ധാർഷ്ട്യവും അതുപോലുള്ള മറ്റ് ജഡീക സ്വഭാവങ്ങളൊക്കെ മാറി ദൈവഗീത പ്രകാരമുള്ള ആത്മാവിൻ്റെ ഫലം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഭവനത്തിൽ സമൃദ്ധിയില്ലെങ്കിലും നമ്മളിലുള്ളത്, നമുക്കുള്ളത്, അതിൽ നമുക്ക് വലിയ ആനന്ദം കണ്ടെത്തുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വലിയ സമൃദ്ധിയേക്കാളുപരി നമ്മുടെ ഭവനത്തിലുള്ള സമാധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പ്രാർത്ഥനയോടുകൂടെ ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിൽ വലിയ ധനത്തിൻ്റെ ആഡംബരമില്ല എങ്കിൽ തന്നെയും സ്വസ്ഥതയും സമാധാനവും ഉണ്ട്. ആ ഉള്ളതുകൊണ്ട് നമ്മൾക്കുള്ള അല്പം കൊണ്ട് നമുക്ക് വലിയ ആനന്ദവും സന്തോഷവും കണ്ടെത്തുവാൻ കഴിയും. ആ ഭവനത്തെ തലമുറകളായി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഭവനമായി തരുവാൻ, അങ്ങനെയുള്ള ഒരു ഭവനത്തിലെ അംഗമായി തരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഭാവിയിലും അവരങ്ങനെയുള്ള കുടുംബത്തിലെ അംഗങ്ങളായി തരുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എന്തെങ്കിലും നമ്മുടെ ഭവനത്തിൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞു തീർത്ത് അന്ന് രാത്രിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. പിറ്റേ ദിവസത്തേക്ക് അത് വെച്ചുകൊണ്ടിരുന്നാൽ നിശ്ചയമായിട്ടും ദുഷ്ടൻ അതിൽ ജയമെടുക്കുകയും മുതലെടുക്കുകയും ചെയ്യും. അതനുവദിപ്പാൻ പാടില്ല. ദൈവസ്നേഹത്തിൽ നമ്മുടെ ഭവനത്തിൽ സന്തോഷം നിറയട്ടെ. മറ്റുള്ളവർ അത് കാണട്ടെ. ഒരനുഗ്രഹിക്കപ്പെട്ട ഭവനം എന്ന് നമ്മെക്കുറിച്ച് പറയുവാൻ ഇടയാവട്ടെ. സർവശക്തനായ ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു ദൈവത്തിൻ്റെ മഹത്വം.